ഓണം വിത്തീണം നമുക്ക് നിഷി എന്ന് വിളിക്കുന്ന നിഷികാന്തിനെ പരിചയപ്പെടാം. ഈണം തുടങ്ങിയത് വളരെ അവിചാരിതമായിട്ടാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തിരിക്കുന്ന കൂട്ടുകാരിൽ കുറേ പേർ നന്നായിട്ട് പാടുന്നവരുണ്ട്, കുറേ പേർ സംഗീതം കൊടുക്കാൻ അറിയാവുന്ന ആളുകളുണ്ട്, പാട്ടുകൾ എഴുതുന്നവരുണ്ട് എന്നൊക്കെയുള്ള ഒരു ബോധം ഞങ്ങളുടെ ഒരു പാട്ടുപുസ്തകം എന്ന കൂട്ടായ്മയിൽ വന്നപ്പോൾ എന്തുകൊണ്ട് ഇതൊരു ഓൺലൈൻ ആൽബം ചെയ്തുകൂടാ എന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് സത്യത്തിൽ ഈണത്തിൻ്റെ തുടക്കം തന്നെ. അങ്ങനെ ആദ്യമായിട്ടൊരു ഗാനം രാജേഷ് രാമൻ ഒരു സംഗീതം തന്നു. രാജേഷ് രാമൻ യു കെയിലാണ്. അപ്പം ഞാൻ അന്ന് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് അതിന് ലിറിക്സ് എഴുതി, ബഹു അതിനൊരു ഓർക്കസ്ട്രേഷൻ ചെയ്തു തന്നു. രാജേഷ് തന്നെ അത് പാടുകയും ചെയ്തു. ഹൃദയം അലയും നാദം, ആ നാദം ഹംസനാദം എന്നുള്ള ആ ഒരു ഗാനമാണ് സത്യത്തിൽ ഈണത്തിൻ്റെ ആദ്യത്തെ ഗാനം എന്ന് വേണമെങ്കിൽ പറയാം. ആ വർഷം 2009 ആ പാട്ട് ഇറക്കിയപ്പോൾ ബ്ലോഗിൻ്റെ വസന്തകാലമായിരുന്നു. അന്ന് ഒരുപാട് പേര് ആ പാട്ടിൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഇനിയും തുടരണം എന്ന് പറഞ്ഞ് ആ വർഷം തന്നെ ഓണത്തിന് ഓണം വിത്തീണം 2009 എന്ന പേരിൽ ഞങ്ങൾ കുറേ പാട്ടുകൾ ആറേഴ് പാട്ടുകൾ അന്ന് പോസ്റ്റ് ചെയ്തു. ഞങ്ങളീ കൂട്ടുകാരൊന്നും ഇതേവരെ പരസ്പരം കണ്ടിട്ട് പോലും ഇല്ലാത്ത കൂട്ടുകാരാണ്. അവിടെ ഇരുന്നിട്ട് ഇത്രയും വർഷമായിട്ടും 5-6 വർഷമായിട്ട് പോലും ഞങ്ങൾ പരസ്പരം കാണാതെ അവിടെ ഇരുന്നവർ സംഗീതം തരുന്നു, അല്ലെങ്കിൽ വേറൊരാൾ ഒരിടത്ത് ഇരുന്ന് എഴുതുന്നു, ഒരാൾ വേറെ പാടുന്നു, അങ്ങനെയുള്ളൊരു രീതിയിൽ ഈ ആൽബം മുൻപോട്ട് പോയി. ആ വർഷം ഇറങ്ങിയ ഓണം ആൽബം വളരെയധികം എല്ലാവർക്കും പാട്ടുകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് 2010 ഞങ്ങൾ വെറുതെ കുറേ പാട്ടിലൂടെ ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രതികരണം വന്നത് വളരെയധികം ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതികരണമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് തുടർന്ന് ഇപ്പോൾ 2014 എത്തി നിൽക്കുകയാണ് ഓണം വിത്തീണം. ഈ വർഷത്തെ കഴിഞ്ഞ വർഷം ആൽബത്തിൽ പിന്നെ ജി വേണുഗോപാൽ ഒക്കെ ആലപിച്ചു ഗാനങ്ങൾ. പിന്നെ ഈ വർഷത്തെ ആൽബത്തിൽ എടുത്തു പറയാവുന്നത് ശ്രീ കൃഷ്ണചന്ദ്രൻ, പഴയ നമ്മളുടെ അനേകം മധുരതരങ്ങളായിട്ടുള്ള ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ശ്രീ കൃഷ്ണചന്ദ്രൻ ഈ വർഷത്തെ ആൽബത്തിൽ പാടുന്നുണ്ട്. അതുപോലെ തന്നെ ലേഖ ആർ നായർ ഗാനം ആലപിക്കുന്നു. ചിത്ര അരുൺ പ്ലേബാക്ക് സിംഗറാണ്, ചിത്രയും ഈ വർഷം ഗാനം ആലപിക്കുന്നുണ്ട്. സംഗീത സംവിധായകനും ഗായകനും ഒക്കെ ആയിട്ടുള്ള സൂര്യനാരായണനുണ്ട്. യുവ കർണാടക സംഗീതജ്ഞനായിട്ടുള്ള എസ് നവീൻ ഇത്തവണ പാട്ടുപാടുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല കൂട്ടായ്മയിൽ ഞങ്ങളൊരു 16 ഗാനങ്ങൾ ഈ വർഷം അണിയിച്ചൊരുക്കി. ഏകദേശം 25 പാട്ടുകാർ, 13 സംഗീത സംവിധായകർ, 12 ഗാനരചയിതാക്കൾ, 7 ഓർക്കസ്ട്ര ചെയ്യുന്നവർ, അങ്ങനെ 54 ആർട്ടിസ്റ്റുകളാണ് ഈ വർഷം എണ്ണത്തിൽ ഭാഗമാകുന്നത്. ഇതിൻ്റെ കോർഡിനേഷൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം പലരും പരസ്പരം കാണാതെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പാടി അയച്ചു തരികയും എഴുതി അയക്കുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാം ഒരു ഗാനമായിട്ട് സൃഷ്ടിക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്. 2-4 മാസം നീളുന്ന ഒരു പരിപാടിയാണിത്. ആൽബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇത് ഞങ്ങളൊരു CD ആയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം കയ്യിൽ നിന്ന് കാശൊക്കെ മുടക്കി പാടാൻ അവസരം കിട്ടാതെ പോകുന്നവർക്ക്, നല്ല നല്ല ഗായകർക്ക്, പാടാൻ എഴുതാൻ അറിയാവുന്ന എഴുത്തുകാർക്ക്, സംഗീതം കൊടുക്കുവാൻ അറിയാവുന്ന സംഗീത സംവിധായകർക്ക് ഒക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തും അവർ ജോലിയുടെ ഭാഗമായിട്ട് പോയിട്ടുള്ളവരാണ്. അവർക്കൊക്കെ അവരുടെ കഴിവുകൾ ആളുകൾക്ക് മുൻപിൽ അല്ലെങ്കിൽ ആസ്വാദകർക്ക് മുൻപിൽ അവതരിപ്പിക്കുവാൻ ഒരു വേദിയാണ് നമ്മൾ ഒരുക്കുന്നത്. ഈ പാട്ടുകളെല്ലാം MP3 ആയിട്ട് ആർക്കും ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൈനസ് ട്രാക്കും കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് എപ്പോൾ വേണമെങ്കിൽ ഈ പാട്ടുകൾ പാടാം, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ആ പാട്ടുകൾ മാറ്റാം. അങ്ങനെയൊക്കെയുള്ളൊരു കൺസെപ്റ്റാണ് ഞങ്ങളുടെ. അതായത് ഫ്രീ ഓൺലൈൻ മ്യൂസിക് എന്നാണ് ഞങ്ങൾ അതിന് പറയുന്ന സത്യത്തിൽ. കോപ്പി റൈറ്റ് അല്ല, കോപ്പി ലെഫ്റ്റ് ആൽബമാണിത്. ആർക്കും ഡൗൺലോഡ് ചെയ്ത് കേൾക്കാവുന്ന, 1 രൂപ പോലും കൊടുക്കാതെ പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ അണിയിച്ചൊരുക്കിയിരിക്കുന്ന പാട്ടുകൾ കേൾക്കാനും അത് അവർക്ക് ആസ്വദിക്കുവാനും കഴിയുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ആൽബം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, ഇപ്പോഴും തുടർന്ന് പോകുന്നത്.